ഷെർലോക്ക് ഹോംസ്. ഈ വീഡിയോ കാണുന്ന 100% ആളുകളും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഇത്. 1891 സർ ആർതർ കൊനാൻ ഡോയൽ ഷെർലോക്ക് ഹോംസിന് ജീവൻ നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു കഥാപാത്രമായിരുന്നു അത്. അതുവരെ ദാരിദ്ര്യത്തിന്റെ പല മുഖങ്ങളും അനുഭവിച്ച അദ്ദേഹം ആ കാലത്തെ ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങുന്ന കഥാകൃത്തായി മാറിയതും ഷെർലോക്ക് ഹോംസിലൂടെയായിരുന്നു. ലോകമെമ്പാടുമുള്ള ആരാധകരായിരുന്നു അദ്ദേഹത്തിന്റെ ഷെർലോക്ക് ഹോംസ് കഥകൾക്ക് വേണ്ടി കാത്തിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അത് സംഭവിക്കുന്നത്. 1893 ഇറക്കിയ ദി ഫൈനൽ പ്രോബ്ലം എന്ന കഥയിൽ ഷെർലോക്ക് ഹോംസിനെ കഥാകൃത്ത് കൊന്നു. ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചോദ്യമുയർന്നു, എന്തിനാണ് കൊനാൻ ഡോയൽ ഷെർലോക്ക് ഹോംസിനെ കൊന്നത്? May 22 സ്കോട്ട്ലാൻഡ്. അന്നാണ് ആർതർ കൊനാൻ ഡോയൽ ജനിക്കുന്നത്. വളരെയധികം ദാരിദ്ര്യം നിറഞ്ഞ ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചത്. മാത്രവുമല്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു വീട്ടിൽ പോലും സ്ഥിരമായി താമസിക്കുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പല പല വാടക വീടുകളിലായിട്ടായിരുന്നു അവരുടെ താമസം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ആർട്ടിസ്റ്റായിരുന്നു. എന്നാൽ ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഒരു പൂർണ്ണ മദ്യപാനി കൂടിയായിരുന്നു അച്ഛൻ. പിതാവിന്റെ അതിരുകടന്നതും തെറ്റായ പെരുമാറ്റവും കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വളരെയധികം ദുസ്സഹമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അമ്മയ്ക്ക് ഡോയലിനെ അച്ഛനിൽ നിന്നും അകറ്റി നിർത്തണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 1869 9 വയസ്സായ ഡോയൽ ഇംഗ്ലണ്ടിലെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുവാൻ പുറപ്പെട്ടു. പഠനകാലങ്ങളിൽ തന്റെ അമ്മയ്ക്ക് അയച്ചിരുന്ന കത്തുകൾ മാത്രമായിരുന്നു ഡോയലിന്റെ ആശ്വാസം. അന്നത്തെ കാലത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ പറ്റിയ ഏക ജോലി ഒരു ഡോക്ടറാവുക എന്നതായിരുന്നു. അതുകൊണ്ടുതന്നെ സ്കൂൾ പഠനശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിൽ മെഡിസിന് ചേർന്നു. പഠനകാലത്തെ തന്റെ ചിലവുകൾക്കായി നിരവധി ജോലികളും അദ്ദേഹം അന്ന് ചെയ്തിരുന്നു. അവിടുത്തെ മെഡിസിൻ പഠനകാലത്തിന്റെ ഇടയ്ക്കായിട്ടാണ് അദ്ദേഹം ഒരു പ്രൊഫസറെ പരിചയപ്പെടുന്നത്. ജോസഫ് ബെൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. യൂണിവേഴ്സിറ്റിയിലെ പ്രശസ്തനായ ഒരു സർജനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് കാരണം അദ്ദേഹത്തിന്റെ സർജറി ആയിരുന്നില്ല, മറ്റ് ചില പ്രത്യേകതകളാണ്. ഒരു രോഗിയെ അദ്ദേഹം ആദ്യമായി കാണുകയാണെങ്കിൽ അവരുടെ ജോലി, അവരുടെ സാമ്പത്തിക സ്ഥിതി തുടങ്ങിയവയെല്ലാം അദ്ദേഹത്തിന് പറയുവാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഷാർപ്പായ ഒബ്സർവേഷൻസ് ആയിരുന്നു അതിന് കാരണം. ജോസഫ് ബെല്ലിന്റെ ഈ ഒരു സവിശേഷത ഡോയലിൽ വളരെയധികം കൗതുകമുണർത്തിയിരുന്നു. തന്റെ തലവര മാറ്റാൻ പോകുന്ന ഒരു കഥാപാത്രത്തിന്റെ ഇൻസ്പിറേഷനെയാണ് താൻ കൗതുകത്തോടെ നോക്കുന്നതെന്ന് അദ്ദേഹം അന്നറിഞ്ഞിരുന്നില്ല. അങ്ങനെ പഠനകാലം കഴിഞ്ഞു. ഒരു ജൂനിയർ ഡോക്ടറായി സതേൺ ഇംഗ്ലണ്ടിൽ ഡോയൽ ജോലി ചെയ്യുവാൻ ആരംഭിച്ചു. ഒരു ജൂനിയർ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഡോയലിനെ കാണാൻ വരുന്ന രോഗികളുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിലായിരുന്നു അദ്ദേഹം എഴുതുവാൻ ആരംഭിച്ചത്. ഷോർട്ട് സ്റ്റോറികളായിരുന്നു തുടക്കം. ചിലത് പത്രങ്ങളിലേക്കും മാസികകളിലേക്കും അയച്ചു. എന്നാൽ എവിടെയും തന്നെ ഇതൊന്നും പ്രസിദ്ധീകരിച്ചു വന്നില്ല. ഇതൊന്നും ഡോയലിനെ തളർത്തിയതുമില്ല. കാലങ്ങൾക്ക് ശേഷം ഒരു നോവൽ അദ്ദേഹം എഴുതുവാൻ ആരംഭിച്ചു. ഒരു ഡിറ്റക്റ്റീവ് നോവലായിരുന്നു അത്. അതിലെ ഡിറ്റക്റ്റീവ് ഒരു സാധാരണ ഡിറ്റക്റ്റീവ് ആകരുതെന്ന് നിർബന്ധം ഡോയലിനുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ആളുകളെയും അദ്ദേഹം നിരീക്ഷിക്കുവാൻ ആരംഭിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് ഡോയലിന്റെ മനസ്സിലേക്ക് ആ ചിന്ത വരുന്നത്. ഡോക്ടർ ജോസഫ് ബെൽ. എന്തുകൊണ്ട് ജോസഫ് ബെല്ലിന്റെ ചില പ്രത്യേകതകൾ ഡിറ്റക്റ്റീവിന് നൽകിക്കൂടാ? അങ്ങനെ ജോസഫ് ബെല്ലിന്റെ ഒബ്സർവേഷനും ഡോയലിന്റെ ബ്രില്യൻസും കൂട്ടിച്ചേർത്ത് ഒരു പ്രത്യേകതരം കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു. ഷെർലക് ഹോംസ്. ആ ഒരു നോവലിലൂടെയായിരുന്നു ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിന്റെ ജനനവും. ആ നോവൽ വാസ്തവത്തിൽ ഒരു വിപ്ലവമായിരുന്നു. അന്ന് നിലനിന്നിരുന്ന ഡിറ്റക്റ്റീവ് നോവലുകളിൽ നിന്നും
വളരെയധികം വ്യത്യസ്തമായ ഒരു കലാസൃഷ്ടിയായിരുന്നു അത്. അതിന് കാരണങ്ങളും നിരവധിയാണ്. ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നു ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചത്. കഥാപാത്രം അത്രയധികം ബുദ്ധിരാക്ഷസനാണെന്നിരിക്കെ തന്നെ കുറച്ച് മോശം ശീലങ്ങളും ഡോയൽ ഷെർലക് ഹോംസിന് നൽകിയിരുന്നു. ഇത്തരം റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥാപാത്ര സൃഷ്ടി അക്കാലത്ത് ആദ്യമായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ വരെ വായനക്കാർക്കിടയിൽ അന്നുണ്ടായിരുന്നു. ഈ കാലയളവിലൊക്കെ തന്നെ ഡോയലും അദ്ദേഹത്തിന്റെ ഷെർലക് ഹോംസും വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഷെർലക് ഹോംസ് കഥകൾ ലോകമെമ്പാടും പ്രശസ്തി ആർജിക്കുവാനാരംഭിച്ചു. അന്നത്തെ കാലത്തെ ഏറ്റവും അധികം വരുമാനം വാങ്ങുന്ന ഒരു കഥാകൃത്തായി മാറുകയായിരുന്നു കൊനാൻ ഡോയൽ. വായനക്കാർക്കെല്ലാം ഹരമായി മാറുകയായിരുന്നു ഷെർലക് ഹോംസ് കഥകൾ. അദ്ദേഹത്തിന്റെ കരിയറിന്റെ ഏറ്റവും കൊടുമുടിയിലെത്തി നിൽക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ആ കാര്യം ചെയ്തത്. 1893 ഇറക്കിയ ദി ഫൈനൽ പ്രോബ്ലം എന്ന കഥയിൽ ഷെർലക് ഹോംസ് കൊല്ലപ്പെട്ടു. ഒരു മൽപ്പിടുത്തത്തിനിടയിൽ വെള്ളച്ചാട്ടത്തിലേക്ക് വീണാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. എല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു ചോദ്യമുയർന്നു, എന്തിനാണ് കൊനാൻ ഡോയൽ ഷെർലക് ഹോംസിനെ കൊന്നത്? ഷെർലക് ഹോംസിന്റെ വരവോടുകൂടിയാണ് ഡോയലിന്റെ ജീവിതം തന്നെ മാറുവാൻ ആരംഭിച്ചത്. സാമ്പത്തികമായി വളരെയധികം നേട്ടം അദ്ദേഹത്തിനുണ്ടായി. പക്ഷേ ഒരു എഴുത്തുകാരനെന്ന രീതിയിൽ ഷെർലക് ഹോംസ് അദ്ദേഹത്തിന് ഒരു തലവേദനയായിരുന്നു. കാരണം കൊനാൻ ഡോയൽ എന്ന എഴുത്തുകാരൻ ഷെർലക് ഹോംസ് എന്ന കഥാപാത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുവാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് വ്യത്യസ്തമായ നിരവധി നോവലുകൾ എഴുതണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പുരാതന കാലത്തെ യുദ്ധങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതാനായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താൽപ്പര്യം. മാത്രവുമല്ല, ഷെർലക് ഹോംസിന്റെ വരവോടുകൂടി അദ്ദേഹത്തിന്റെ മികച്ച കൃതികളെല്ലാം അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതാവുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും ഷെർലക് ഹോംസ് കഥകൾ മാത്രമായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ഒരു കലാകാരന്റെ സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ നഷ്ടപ്പെട്ടത്. എന്നാൽ ഡോയൽ കരുതിയതുപോലെ ഷെർലക് ഹോംസിനെ ഒഴിവാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവസാനത്തെ കഥ പബ്ലിഷ് ചെയ്തതിനു ശേഷം നിരവധി വിയോജിപ്പുകളാണ് ലോകമെമ്പാടും ഉയർന്നത്. വായനക്കാരുടെ നിരവധി കത്തുകളാണ് ഡോയലിന് അപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നത്. ചില കത്തുകളിൽ ഹോംസിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന അഭ്യർത്ഥനയാണെങ്കിൽ ചിലതിൽ ഭീഷണിയായിരുന്നു. ലണ്ടനിലെ ജനങ്ങൾ ആ സമയത്ത് കറുത്ത ബാൻഡ് ധരിച്ചായിരുന്നു പുറത്തിറങ്ങിയത്. മാത്രവുമല്ല, ഹോംസിന്റെ മരണശേഷം 20,000 ആളുകളാണ് മാസികയുടെ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തത്. ജനങ്ങളുടെ ഈ പ്രതികരണം ഡോയലിനെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സാധാരണ എല്ലാ കാര്യങ്ങളെയും പോലെ ജനം പതിയെ പതിയെ ഹോംസിനെയും മറന്നു. ഡോയൽ തന്റെ മറ്റു വർക്കുകളിൽ ഏർപ്പെടുവാനും ആരംഭിച്ചു. ഏകദേശം 8 വർഷം കഴിഞ്ഞു. ആ സമയത്താണ് ഡോയൽ മറ്റൊരു ക്രൈം ത്രില്ലർ കഥയെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ കഥ പൂർത്തിയായി. അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു കഥയായിട്ടാണ് ഇതിനെ അദ്ദേഹം കണ്ടത്. പക്ഷേ കഥയിൽ ഒരു ഡിറ്റക്റ്റീവിനെ ആവശ്യമുണ്ട്. പുതിയൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുവാൻ ഡോയലിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഡോയലിന് ആ ചിന്ത വരുന്നത്, എന്തുകൊണ്ട് ഷെർലക് ഹോംസിനെ ഉപയോഗിച്ചുകൂടാ? അങ്ങനെ 8 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാൽ ഷെർലക് ഹോംസ് തിരിച്ചു വന്നു. ആ ഒരു കഥ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച ഒരു സൃഷ്ടിയായി മാറുകയും ചെയ്തു. ആ കഥയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഷെർലക് ഹോംസിനെ പുനർജനിപ്പിക്കുകയല്ല അദ്ദേഹം ചെയ്തത്, മറിച്ച് ഹോംസ് മരിക്കുന്നതിന് മുൻപുണ്ടായ ഒരു കേസ് എന്ന രീതിയിലാണ്. ആ ഒരു കഥയ്ക്കുണ്ടായ ജനപ്രീതി വളരെ വലുതായിരുന്നു. അതുകൊണ്ടുതന്നെ ആ കഥയ്ക്ക് ശേഷം വീണ്ടും ഡോയലിന് ഷെർലക് ഹോംസ് കഥകൾ എഴുതുവാനുള്ള സമ്മർദ്ദമുണ്ടായി. ഹോംസിനെ പുനർജനിപ്പിക്കണമെന്ന് പബ്ലിഷർമാർ വരെ അദ്ദേഹത്തോട് അപേക്ഷിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ പബ്ലിഷർമാരിൽ ഒരാളായിരുന്നു ആ ആശയം അദ്ദേഹത്തോട് പറഞ്ഞത്. ഒരു വെള്ളച്ചാട്ടത്തിൽ വീണാണ് ഹോംസ് മരിച്ചത്. എന്നാൽ ആ കഥയിൽ അദ്ദേഹത്തിന്റെ ശരീരം ലഭിക്കുന്നതായി ഒരിടത്തും പരാമർശിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഷെർലക് ഹോംസ് വെള്ളച്ചാട്ടത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൂടാ? അങ്ങനെ 1903 ഷെർലക് ഹോംസ് തിരിച്ചു വരുന്ന കഥ അദ്ദേഹം എഴുതി. ശേഷം പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ സിനിമകളിലും സീരീസുകളിലും എല്ലാം
ഹോംസ് സജീവമായി. ചരിത്രത്തിലെ തന്നെ കഥാകൃത്തിനേക്കാൾ പ്രശസ്തിയായ ഏക കഥാപാത്രമായിരുന്നു ഷെർലക് ഹോംസ്. ഇന്ന് ഏതൊരു ഡിറ്റക്റ്റീവ് കഥകളിലും സിനിമകളിലും എല്ലാം തന്നെ ഷെർലക് ഹോംസിന്റെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള പ്രചോദനം നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇന്നും നാം ഷെർലക് ഹോംസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മറന്നു പോകുന്ന ഒരാളാണ് കൊനാൻ ഡോയൽ. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഷെർലക് ഹോംസ് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.